പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് സദ്യ സ്പെഷ്യൽ സാമ്പാറാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണിത്. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സാധാരണ സാമ്പാറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള എല്ലാ പച്ചക്കറികളും നമ്മൾ ചേർക്കാറില്ല. സദ്യ സ്പെഷ്യൽ ആയതുകൊണ്ട് ഇതിലേക്ക് ഒരുവിധം എല്ലാ പച്ചക്കറികളും ചേർക്കുന്നുണ്ട്. അര കപ്പ് തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ലിറ്റർ മുതൽ 1.5 ലിറ്റർ വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 1 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറുകിയ സാമ്പാറായിരിക്കും. കുറച്ച് കൂടുതൽ ലൂസായിട്ടുള്ള സാമ്പാർ വേണമെന്നുണ്ടെങ്കിൽ 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് പെരുങ്കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരുങ്കായം ചേർക്കുമ്പോഴാണ് സാമ്പാറിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. പെരുങ്കായം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. കായപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പ്രഷർ കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. 1-2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഞാനിവിടെ  2 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. 4 ലിറ്ററിൻ്റെ ഒരു പ്രഷർ കുക്കറാണ് ഞാനിവിടെ ഈ സാമ്പാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. പ്രഷർ കുക്കറിലെ ആവിയൊക്കെ പോയിട്ടുണ്ട്. പരിപ്പ് ഈ സമയത്ത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ട പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ചേന, ചേമ്പ്, ഈ 2 കിഴങ്ങുവർഗ്ഗങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്നോ ഉരുളക്കിഴങ്ങോ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് ഏത്തക്കായ മുറിച്ചെടുത്തതാണ്. സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ ഈ ഒരു വലുപ്പത്തിലും ഷേപ്പിലുമാണ് സാധാരണയായിട്ട് മുറിച്ചെടുക്കുന്നത്. വഴുതനങ്ങ മുറിച്ചത്, ഇത് കുറച്ച് വെള്ളരിക്കായും കുമ്പളങ്ങയും കൂടിയാണ്. ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താലും മതി. ഇത് കുറച്ച് ബീൻസും പയറും കൂടെ മുറിച്ചെടുത്തതാണ്. ബീൻസോ പയറോ ഏതെങ്കിലും ഒന്ന് മതി. കുറച്ച് മുരിങ്ങക്കോല്, കുറച്ച് മത്തങ്ങ, കുറച്ച് ക്യാരറ്റ്, 2-3 കോവയ്ക്ക, കുറച്ച് ചെറിയുള്ളി. ചെറിയുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ചെറിയുള്ളി ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് സവോള ഉപയോഗിക്കാം. 2-3 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 2 ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രഷർ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ പാത്രത്തിൽ അടച്ചു വെക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് തക്കാളി ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പൊടികൾ അളക്കുന്നതിന് വേണ്ടിയിട്ട് ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതായത് വലിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചെറിയ സ്പൂണിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 ടീസ്പൂൺ ഉപ്പ് 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. പെരുങ്കായത്തിന് പകരം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഒറ്റ പ്രഷർ വരുന്ന സമയത്ത് തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പച്ചക്കറി എല്ലാം കൂടെ വെന്തുടഞ്ഞ് പോകും. ഒരു പ്രഷർ വന്നു കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് പ്രഷർ മാറുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു ഫ്രൈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3-4 വെണ്ടയ്ക്ക മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതിനി ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. വെണ്ടയ്ക്കയിലുള്ള വഴുവഴുപ്പൊന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ചെറുതായിട്ട് കളറ് മാറുന്നതുവരെ ഒന്ന് വറുത്തെടുക്കാം. ഇവിടെ ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഈ സമയമായപ്പോഴേക്ക് പ്രഷർ കുക്കറിലെ പ്രഷറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഒറ്റ വിസിലിൽ പച്ചക്കറിയൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്തതിന് ശേഷം 4-5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. ഈ സമയത്ത് ഇതിലേക്ക് 1 നെല്ലിക്ക വലുപ്പത്തിൽ വാളൻ പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. സാമ്പാറിന് നല്ല പുളി ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ പുളി ചേർത്ത് കൊടുക്കാം. സാമ്പാർ തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ട കടുക് പൊട്ടിച്ചെടുക്കാം. നേരത്തെ വെണ്ടയ്ക്ക വറുത്ത എണ്ണയിലേക്ക് കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചതിരിപ്പുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്.
ഉലുവ ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് അഞ്ചാറല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കളർ മാറുന്നത് വരെയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പോൾ വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൂന്നോ നാലോ വറ്റൽമുളക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മിനിറ്റ് ചെറിയ തീയിലിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാറിലെ കായത്തിൻ്റെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാൻ. അഥവാ കൂടുതൽ കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് കുറച്ചും കൂടെ കൂടുതൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ മൂക്കുന്നത് വരെ ഒന്നിളക്കി കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. മൂപ്പിച്ചെടുത്ത പൊടികൾ സാമ്പാറിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇളക്കി കൊടുക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പും കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും സാമ്പാറിന് ഏകദേശം 2.5 മുതൽ 3 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.